കേരളത്തിലെ നെല്ലറ, അത് പാലക്കാടാണ്. കാടുമലകളും കൂടി പിണയുന്ന ആകുള്ള രണോത്സവത്തിന്റെ നാടായ നമ്മളെ ചിറ്റൂര്, അവിടെയാണ് നമ്മളെ വരന്റെ നാട്. കുഞ്ഞുനാളിൽ ഞാൻ കളിച്ച നാട്, കൂട്ടുകൂടി ഞാൻ വളർന്ന നാട്. മോഹനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മോഹനലയം വീട്ടിലെ മോഹിപ്പിക്കണ മതിലാണ് വരൻ സുമേഷ്, അതാണ് അവന്റെ പേര്. ഞങ്ങളെല്ലാം സുഖമാണല്ലോ. ഞാൻ സുശീല, എന്റെ ചേട്ടൻ സുഗുണൻ, അനിയന്റെ പേര് ഇച്ചിരി ഫാഷൻ പേരാ സുമേഷ്. കുടിച്ചൂല, വലിച്ചൂല, കുളിച്ചൂല, അങ്ങനത്തെ പൈസ ചെലവാകണ ഒരു ദുശീലും സുമേഷിനില്ല. എന്നാലും നാട്ടിലെ പെൺകുട്ടികൾ ആരാധന പുരുഷനാണ് ഈ ഫ്രീക്ക്. അതിന് കാരണം ഇന്ത്യ നടന്മാരെ മാതിരി മീശം വളക്കാത്ത ചെക്കന്റെ കോലം കെട്ട കോലം. അത് തന്നെയാണ് ചിറ്റൂര് നാട്ടിലെ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. പഠിച്ചാൻ പോയ കാലത്ത് സപ്ലികൾ മാത്രം കിട്ടിയിട്ടുള്ളെങ്കിലും ഷട്ടല്, ഫുട്ബോള് ഇതിലൊക്കെ നമ്മളെ വരൻ ഓന്റെ കഴിവ് തെളിയിച്ചത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതൽ എച്ച് ഡി വരെയുള്ള കാലം വരെയുള്ള സിനിമകൾ മൊത്തം ഈ ചങ്ങായി കണ്ടത്. കാണാത്ത സിനിമ ഇല്ല. തമിഴ്, മലയാളം, ഹിന്ദി, ബംഗാളികൾ കേരളത്തിലേക്ക് വരവ് തുടങ്ങിയപ്പം ബംഗാളി സിനിമയും കാണാൻ തുടങ്ങി. അവനക്ക് അറിയാത്ത ഒരു ഡയറക്ടറും മ്യൂസിക് ഡയറക്ടറും ഇല്ല. തമിഴിലെ സൂര്യന്റെ മൗനം പേസിയത എന്ന് പറയുന്ന സിനിമത്തെ തീം മ്യൂസിക് ഇനി കുറെ കാലം ഓന്റെ റിംഗ്ടോണ്. അയിട്ട സൂര്യന്റെ മാതിരി തന്നെ പ്രേമം എന്ന് പറഞ്ഞ ഓനക്ക് കണ്ണെടുത്താ കണ്ടൂടെ. ഇനി കട്ട കളിപ്പാ ചെക്കന് പ്രേമത്തിനോട്. നാട്ടിൽ നിന്ന് എങ്ങോട്ട് ടൂറ് പോവാണെങ്കിലും സുമേഷ് ഒപ്പം കൂടും, അതും ഡ്രൈവറായിട്ട്. യന്ത്രങ്ങളെ പ്രവർത്തനം അവനക്ക് അറിയണോണ്ട് പൈസ കൊടുക്കാതെ കമ്പനിക്കാരെ ചെലവില് നാട് കാണാല്ലോ. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ, യന്ത്രങ്ങളുടെ പ്രവർത്തന രീതി ഒന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. പൊറാട്ടിയും പോത്തർച്ചി വരുത്തിയതും കിട്ടിയാ പിന്നെ സ്വന്തം ചെങ്ങായിമാരെ വരെ ചെക്ക മറന്നു പോകും. കളി കഴിഞ്ഞാ വൈകുന്നേരം ഒരു നന്നാ റിസോർട്ട പതിവാ, അതും വേറെ ആരെങ്കിലും പൈസക്ക്. ഓന്റെ കയ്യിൽ ഒരു പൈസ ഉണ്ടാവില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കൂടെ ആരുമില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും എനിക്കൊരു കോപ്പുമില്ല. ഇങ്ങനെ നാട്ടില് തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോഴാണ് സുകുമാരൻ ചേട്ടൻ ഇവനെ എ ബി ടി പാർസൽ സർവീസിക്ക് പണിക്ക് വിടുന്നത്. അതും 4 കൊല്ലം. അവിടെയും ചെക്ക ഒന്നാന്തര ടീം ഉണ്ടാക്കി ഓന്റെ കളികളൊക്കെ കളിച്ച് കറങ്ങി നടക്കുമ്പോഴാണ് ഓൻ തന്നെ പ്രതീക്ഷിച്ചാതെ ഓനക്ക് പി എസ് സി കൂടെ പോലീസിൽ ഒരു പണി കിട്ടി, അതും കേരള പോലീസിൽ. ഓന്റെ സ്വഭാവത്തിന് തീർത്തും വിരുദ്ധമായ പണി. പോലീസൊക്കെ അങ്ങ് സ്റ്റേഷനിൽ മതി, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളൊക്കെയാ. പോലീസുകാരനായ അന്ന് തൊട്ട് ഇന്ന് വരെ സുമേഷ് പറയുന്ന ഡയലോഗാണ് വാഷ് ഔട്ട് എന്ന്. എത്താപ്പ അതിന്റെ അർത്ഥം എന്ന് ചെക്കനും ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ. അടഞ്ഞു ഒതുങ്ങി കഴിഞ്ഞൂടാ എനിക്ക്. സാർ ഇത് ഭയങ്കര കഷ്ടമുണ്ടോ? പിന്നെ എന്തിനാണ് സാറേ നിങ്ങളൊക്കെ പോലീസാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? അതിനിപ്പോ ആരാണോ പോലീസാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഞാനിവിടെ സ്വസ്ഥമായിരുന്നു, ഇല്ലേ വിളിച്ചു കൊടുത്ത്. അപ്പൊ ശരി സാറേ, ലാൽ സലാം. ഇങ്ങനെ ചെറിയ തോതിൽ ലൈസൻസ് ഇല്ലാത്ത ചെക്കന്മാരെ പിടിച്ചോ അയ്യന്മാരെ ബാക്കിൽ മുളവടി എടുത്ത് വണ്ടി നടക്കുമ്പോഴാണ് നാട്ടിലെ ക്ലബ് പൂട്ടിച്ച് ഓന്റെ വളർച്ച കണ്ട് നിക്കാൻ പറ്റാത്ത അസൂയാലുക്കളായ നാട്ടുകാർ ഓനോട് പറയണത്, അനക്കിപ്പോ ഒരു പണിയൊക്കെ ആയില്ലേ, ഇനി അമ്മനോടൊരു പെണ്ണ് എത്തിച്ചേരാൻ പറയേ. അത് കേട്ടതും സുമേഷ് അമ്മനോട് ചെന്ന് ചോദിച്ചു, അമ്മേ അമ്മേ എന്നാ എന്റെ കല്യാണം? അമ്മേ 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 എന്നാണ് എന്റെ കല്യാണം? അമ്മേ 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 എന്നാണ് എന്റെ കല്യാണം? വയസ്സ് 35 ആ വർക്കിക്ക് പിള്ളേരഞ്ചായി, കുട്ടനും കെട്ടി മമ്മതും കെട്ടി കൂടെ പഠിച്ചവരെല്ലാരും കെട്ടി. ഏതായാലും പേർക്കാരും കുടുംബക്കാരും ഒക്കെ കൂടി ഓനെ കെട്ടിച്ചാൻ തീരുമാനിച്ചു. മോനെ മനസ്സിൽ ലഡു പൊട്ടി. ആദ്യം കണ്ട പെണ്ണ് നിശ്ചയം അടുപ്പിച്ചാണ്ട് ഓളെ ജീവിതം വേറൊരാൾക്ക് കൊടുത്തു. ഓരോ കഥയില്ലാത്ത ജീവിതം. നിരാശ കാമുക ലോകത്തില് വികാര ഭരിതനായി നിൽക്കുമ്പോഴാണ് മൊഞ്ചിന് മൊഞ്ചും പഞ്ചിനു പഞ്ചുമുള്ള രഞ്ജിനി ഹരിദാസിന്റെ മുടിയും മുല്ലമൊട്ടിന്റെ പല്ലും കിൽക്കാകോട്ടന്റെ ഒച്ചള ചുരിയുള്ള തെക്കുംപുറത്തെ സുധാകരൻ ചേട്ടന്റെ അംബിക ചേച്ചിന്റെ മോള് ജീൻസിനെ നമ്മളെ ഫ്രീക്കം കണ്ടതും ഓളെ പൗഡർ ഇട്ട മുഖം ഓന്റെ മനസ്സിന്റെ വാൾപേപ്പർ ആക്കി ചെക്കൻ. പ്രിയപ്പെട്ട കുടുംബക്കാരെ സമ്മതത്തോടെ ജിൻസിനാണ്ട് എൻഗേജ്മെന്റ് കഴിച്ചു.
അതാണ്ട് കഴിഞ്ഞതും ഐഡിയ ലാഭത്തിലായി. ഇനി ഉറക്കമില്ലാത്ത ഫോംബുലേനി, എപ്പോ എന്റെ നമ്പർക്ക് വിളിച്ചാലും ഐഡിയന്റെ ആ പെണ്ണ് പറയും തിരക്കിലാണ് തിരക്കിലാണ്. സുമേഷിന് ഒരു ഒഴിവ് കിട്ടിയാല് പുത്തം ബുള്ളറ്റും കൊണ്ട് 90-100 സ്പീഡില് ജിൻസിനെ കാണാനും വേണ്ടി തിരുപ്പൂർക്ക് പോക്കു തുടങ്ങി. പിന്നെ പിന്നെ എന്നും ലീവും എന്നും പോക്കു ആയപ്പം കുടുംബക്കാരൊക്കെ കൂടി കല്യാണ തീയതിയാണ് നിശ്ചയിച്ചത്. മെയ് 14 ഞായറാഴ്ച ചിറ്റൂർക്കാവിനടുത്തുള്ള പാലായി കല്യാണ മണ്ഡപത്തില് വൈകുന്നേരം 4 മുതൽ 7 വരെ നടക്കുന്ന കല്യാണ സൽക്കാരത്തിക്ക് വന്ന നല്ലൊരു സദ്യം തിന്നാണ് പോവാ. പോലീസുകാരന്റെ കല്യാണം ആയതുകൊണ്ട് ചുറ്റിലും പോലീസ് ഉണ്ടാവും, അത് കണ്ട് പേടിച്ച് മണ്ടണ്ട, ഓരൊക്കെ കല്യാണം കൂടാൻ വന്നോലാ. സുമേഷിനും ഓന്റെ ഫാഷനുള്ള പെണ്ണ് ജിൻസിക്കും കൊശത്തറയിലെ മാന്യന്മാരായ മഞ്ചന്മാരായ കൊശത്തറ ബോയ്സിന്റെ സർവ മംഗളങ്ങളും നേരെയാണ്. പൊന്നിന്റെ കൊലുസുമിട്ടൊരു മഞ്ചത്തി കൂന്താലി പുഴയൊരു അമ്മ